നമസ്കാരം. ബാങ്ക് അക്കൗണ്ടിൽ പണമില്ലെന്ന കാരണത്താൽ ഇനി ജൻധൻ അക്കൗണ്ട് ഉടമകൾ വിഷമിക്കേണ്ടതില്ല. ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് നൽകും. നിങ്ങളുടെ മുൻകാല ഇടപാടുകൾ കണക്കാക്കിയാണ് എത്ര രൂപ നിങ്ങൾക്ക് ഓടി നൽകണമെന്ന് തീരുമാനിക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളുടെ പ്രധാന ആകർഷണമാണ് ഓടി സേവനം. എന്നാൽ ഇത് പലർക്കും അറിയില്ലെന്നതാണ് സത്യം. സർക്കാരിൻ്റെ കോവിഡ് ദുരിതാശ്വാസ പാക്കേജ് പ്രകാരം ഒരു വീട്ടിലെ ഒരു ജൻധൻ അക്കൗണ്ട് ഉടമയ്ക്ക് 10,000 രൂപ വരെ ഓടി ലഭിക്കും. സാധാരണ ജനങ്ങൾക്ക് അധികം പേപ്പർ വർക്കുകളും ഈടുമില്ലാതെ ലഭ്യമാകുന്ന ഏക വായ്പാ സേവനമാണ് ഓടി ജൻധൻ അക്കൗണ്ടുകൾ. ഓടി സേവനം നടപ്പാക്കിയിട്ട് ഇതുവരെ 1% ഉപയോക്താക്കളാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. പദ്ധതിയെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലായ്മയാണ് പലരെയും ഓടിയെടുക്കുന്നതിൽ നിന്ന് അകറ്റുന്നത്. ആദ്യ സമയങ്ങളിൽ ഇടപാടുകൾ കുറവാണെങ്കിൽ ഓടി വഴി ലഭിക്കുന്ന തുകയും കുറവായിരിക്കും. എന്നാൽ നിങ്ങൾ ഫലപ്രദമായി സേവനം ഉപയോഗിച്ചാൽ അടുത്ത തവണ ആദ്യത്തേക്കാളും വായ്പ ലഭിക്കുന്നതാണ്. ഈടുകളില്ലാതെ ഭാവിയിൽ മികച്ച വായ്പാ സാധ്യതകളാണ് ഓടി മുന്നോട്ട് വയ്ക്കുന്നത്. കൃത്യമായ വരുമാനമില്ലാത്തവർക്ക് വായ്പ നൽകാൻ ബാങ്കിന് താല്പര്യം കാണില്ല. അതിനാൽ തന്നെ ജൻധൻ അക്കൗണ്ടുകളിലെ ഓടി സേവനത്തെപ്പറ്റി ഇവർ ഉപയോക്താക്കൾക്ക് വിവരം കൈമാറാറില്ല. താഴെ തട്ടിലുള്ള ജനങ്ങളുടെ കയ്യിൽ പണമെത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ജൻധൻ അക്കൗണ്ടുകൾക്ക് ഓടി സംവിധാനം ഏർപ്പെടുത്തിയത്. മിക്ക ഉപയോക്താക്കളും ചെറിയ തുകയെന്ന നിലയിൽ മൊബൈലുകളിലേക്കെത്തുന്ന വായ്പാ സംബന്ധമായ മെസ്സേജുകൾ അവഗണിക്കാറുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഉയർത്തുന്നതിന് ഈ ചെറിയ വായ്പകൾ ഉപകരിക്കുമെന്ന കാര്യവും മറക്കാൻ പാടില്ല. കുടിൽ വ്യവസായങ്ങളെയും ചെറുകിട സംരംഭകരെയും സംബന്ധിച്ച് ഓടി മികച്ചൊരു വായ്പാ സംവിധാന മാർഗമാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായി ചെറിയ തുകകൾ ഉടൻ കണ്ടെത്താൻ ഇതുവഴി സാധിക്കും. സാധാരണഗതിയിൽ 5,000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് ജൻധൻ അക്കൗണ്ടുകളിലെ ഓടി മികച്ച ഇടപാട് ചരിത്രമുള്ളവർക്ക് കൂടുതൽ തുകയും ബാങ്കുകൾക്ക് നൽകാൻ സാധിക്കും. ഇന്നത്തെ ചെറിയ വായ്പകൾ നാളത്തെ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് മറക്കാതിരിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തീർച്ചയായിട്ടും അതൊരു നല്ല പുതിയ സംരംഭമാണ്. ഇപ്പോൾ വിഷ്വൽ മീഡിയ തുടങ്ങിയ കാലത്തെ സംവാദങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം പങ്കെടുത്തിരുന്ന ആളാണ്, നിരവധി വർഷക്കാലം. അതിൻ്റെ ഒരു റീപ്രൊഡക്ഷനാണ്, വേറൊരു തരത്തിലൊരു റീക്രിയേഷനാണ് ഇന്നത്തെ സാങ്കേതിക വിദ്യയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള, ഇന്നത്തെ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഹോട്ട്ലൈനായിട്ടുള്ള ഡിബേറ്റുകളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യം. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഡയലോഗാണ്, ഡിബേറ്റാണ്, ആ ഡിസ്കോഴ്സാണ്. ആ ഡയലോഗും ഡിസ്കോഴ്സും ഡിബേറ്റും ഒക്കെ നടക്കുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നത്, ആ സംവാദങ്ങൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തത്വമയി ഹോട്ട്ലൈൻ എൻ്റെ പുതിയ സംരംഭത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരിടും. നല്ലൊരു മാതൃകയായിട്ടത് മാറട്ടെ എന്നാണ്.